അപ്പൊ എല്ലാവർക്കും വെരി ഗുഡ് ആഫ്റ്റർനൂൺ. ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് എക്സ്പോയിലായിരുന്നു, അതായത് മാർച്ച് സംതിങ്ങിലാണ്. ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഏപ്രിലാണ്. അപ്പൊ ദുബായ് എക്സ്പോന്റെ വിശേഷങ്ങൾ നമുക്ക് ഇവിടെ കാണാം. അപ്പൊ ഈ ദുബായ് എക്സ്പോ എന്ന് പറയുന്നത് 1080 acres ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. 1080 acres സ്ഥലത്താണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. 5 കൊല്ലം കൊണ്ടാണ് ഇത് പണിതിട്ടുള്ളത് കേട്ടോ. ആദ്യം പോയത് തന്നെ സ്വിറ്റ്സർലാൻഡ് പവലിയനിലേക്കാണ്. സ്വിറ്റ്സർലാൻഡിൽ പോകുമ്പോൾ നമുക്കൊരു കൊട അംബർല തരും. അംബർല നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി തരുന്നതാണ്. കയറുമ്പോൾ തന്നെ സ്വിസിൻ്റെ ഇൻസ്റ്റാ ഐ ഡി, ഇൻസ്റ്റാഗ്രാം അതൊക്കെ ഉണ്ട്. നല്ല തിരക്കുണ്ട്, അത്യാവശ്യം തിരക്കുണ്ട്. പിന്നെ സ്വിസ് പവലിയനിൽ പ്രത്യേകത പറഞ്ഞാൽ സ്നോ ആണ്. ഫുള്ള് സ്നോ തീമിലാണ് സ്വിസ് പവലിയൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അകത്ത് പോകുമ്പോൾ ഡാർക്കായിട്ട് ആ ഫോഗൊക്കെ വന്നിട്ട് അത് സ്നോ ഫീൽ വരുന്നുണ്ട് നമുക്ക്. കുറച്ച് നടക്കാനുണ്ട്, എന്നാലും ആ മഞ്ഞിലൂടെ ഇരുട്ടത്ത് നോക്കി നടക്കണം, ഇല്ലെങ്കിൽ കാലത്തേറ്റ് താഴെ വീഴും. സ്ക്രീനിൽ കുറച്ച് സ്വിറ്റ്സർലാൻഡിലത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കുറെ ഗവേഷണങ്ങൾ അതുപോലത്തെ കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് എന്താണെന്നൊന്നും മനസ്സിലായിട്ടില്ല. ഇതൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോ നല്ല വിശപ്പ്, നല്ല പറഞ്ഞാൽ നല്ല വിശപ്പ്. അവിടെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമേ ഉള്ളൂ. നമുക്ക് അഫോർഡ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന അൽബൈക്ക് മാത്രമേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ ബാക്കിയെല്ലാം ഹൈ ലെവൽ, ഒരു 40-50 dirhams മിനിമം ഒരാൾക്ക് വേണ്ടി വരും. ഇവിടെ 20 dirhamsന് ബർഗറും അതേപോലെ നഗറ്റ്സ് ഒക്കെ കിട്ടും. 10 dirhamsനാണ് ബർഗർ ഉള്ളത്. അപ്പോൾ അൽബൈക്ക് നിന്ന് ട്രൈ ചെയ്യാൻ വെച്ചിട്ടാണ് ഞങ്ങൾ കയറിയത്. വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടല്ല, രാവിലെ 11 മണിക്കാണ് പോയത്. എന്നാലും 156 ഞങ്ങളുടെ ടോക്കൺ നമ്പർ. എന്നാലും കുറച്ച് വെയിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്ത് നഗറ്റ്സും അതേപോലെ ബർഗേഴ്സും ഒക്കെയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത സാധനം കിട്ടി. അപ്പോൾ മുകളിലേക്ക് പോവാണ്. മുകളിൽ ഡൈനിങ് ഏരിയ ഉണ്ട്. ഡൈനിങ് ഏരിയ പോയിട്ട് കഴിക്കാനുള്ള സൗകര്യം ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതിനകത്ത് എന്തൊക്കെയാന്നുള്ളത് വെച്ചാൽ കുറച്ച് വൈബ്സ് ഉണ്ട്, അതേപോലെ നഗറ്റ്സ്, പിന്നെ ബർഗർ. നഗറ്റ്സ് 10 pieces നഗറ്റ്സ് ആണ്. ടിഷ്യൂസ്, ഗാർലിക് സോസ്, പിന്നെ 2 burgers അത്രേ ഉള്ളൂ. ഫ്രൈഡ് ചിക്കൻ ദുബായ് എക്സ്പോയിലെ അൽബൈക്കിൽ ഉണ്ടായിരുന്നില്ല, അത് അവിടെ ദുബായ് മാളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പൊട്ടിയൊക്കെ പൊട്ടിച്ചു എല്ലാം നോക്കി സംഭവം ഡബിൾ ബേക്ക് ബർഗർ സ്പൈസിയാണ് ഓർഡർ ചെയ്തത്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ്, അടിപൊളിയാണ് കേട്ടോ. സംഭവം ഒന്നുമില്ല, നഗറ്റ്സ് വെച്ചിട്ടുള്ള നല്ലൊരു ബർഗറാണ്. നല്ലൊരു ബർഗറാണ് കേട്ടോ. ദുബായ് മാളുകൾ അൽബൈക്കിനേക്കാളും 2 dirhams മറ്റേ കൂടുതലാണ്. എന്നാലും വോത്താണ് കേട്ടോ. ഗാർലിക് സോസ് ഉണ്ട്, അതേപോലെ നഗറ്റ് സോസ് ഉണ്ട്. അപ്പോൾ ഒരു ബർഗർ ബൈറ്റ് എടുത്തു, സംഭവം സെറ്റാണ്. അൽബൈക്കിൽ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യേണ്ട 2 items ഒന്ന് നഗറ്റ്സും അതേപോലെ ബർഗറും. അതൊരു മസ്റ്റ് ട്രൈ ഐറ്റംസ് ആണ്, മിസ് ചെയ്യണ്ട. ഞാൻ വ്ളോഗിങ്ങിലേക്ക് വന്നിട്ട് ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാകും എനിക്കറിയാം. എന്തുണ്ടെങ്കിലും തുറന്ന് എന്നോട് പറയാ. ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യുക, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഫീഡ്ബാക്സ് എന്തായാലും ആവശ്യമാണ് കേട്ടോ. കാരണം സജഷൻസ് വെച്ചാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ബൈ. അപ്പോൾ ബൈ അൽബൈക്ക്.